ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിൻസ്റ്റോക്ക് എം മീഡിയ. എൻ്റെ പേര് സാബു ജോസഫ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെങ്ങനെയാണ് എൻ എസ് സിയെക്കുറിച്ചും ബി എസ് സിയെക്കുറിച്ചും ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ നിങ്ങളത് ആ വീഡിയോ കണ്ടിട്ട് കാണുക. എൻ്റെ കഴിഞ്ഞ വീഡിയോകളെല്ലാം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പ്ലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കി കാണാവുന്നതാണ്. അതെല്ലാം കണ്ട് മനസ്സിലാക്കുക. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു ട്രേഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്? അത് ആ അക്കൗണ്ടെന്ന് പറയുന്ന പേരാണ് ത്രീ ഇൻ അക്കൗണ്ട്. ത്രീ ഇൻ അക്കൗണ്ട് എന്ന് പറയുന്ന മൂന്ന് അക്കൗണ്ടുകൾ ചേരുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഒന്ന് ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡ് അക്കൗണ്ട്, സേവിങ് അക്കൗണ്ട്, ഈ മൂന്നും കൂടെ ചേരുന്നതാണ്. മൂന്ന് അക്കൗണ്ടാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ വേണ്ടത്. ഈ മൂന്ന് സംഭവങ്ങളാണ് വേണ്ടത് അക്കൗണ്ട്. അപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ സെബിയുടെ ബോർഡ് അതായത് ഈ അക്കൗണ്ട് ബോർഡിലുള്ള ഒരു ഏജൻസി ഉണ്ട്, രണ്ട് ഏജൻസി ഉണ്ട്, NDSL CDSL. അപ്പോൾ അവരുടെ നേരത്തിലുള്ള അക്കൗണ്ടാണ് ഡിമാറ്റ്. അത് ഡിജിറ്റലായിട്ടുള്ള അക്കൗണ്ടാണ് ചെയ്യുന്നത്. അതും ബ്രോക്കർ വഴിയാണ്, എല്ലാം ബ്രോക്കറുമായിട്ട് കണക്റ്റുള്ള അക്കൗണ്ടാണ്. അത് 16 ഡിജിറ്റൽ BOI നമ്പർ എന്ന് പറയും. ആ നമ്പറാണ് നമുക്ക് ഇവരൊഴി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ബ്രോക്കർ വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ CDS നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഏത് ബ്രോക്കറാണോ അവർ ഒരു ഏജൻസി സെലക്ട് ചെയ്തിട്ടുണ്ട്, NDSL CDSL ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർ BOI നമ്പർ ഇവിടെ നിന്നാണ് വരുന്നത്. ഒന്നെങ്കിൽ NDSL ആണെങ്കിൽ NDSL നിന്നും, CDSL നിന്നും അവർ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ അവരാണ് നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം തരുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ഈ അക്കൗണ്ട് ഉണ്ടാക്കാൻ നേരത്ത് ഇത് ഇവിടുന്ന് മെയിലുകൾ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്തൊന്നും പേടിക്കുന്നു വേണ്ട. അവർ BOI നമ്പർ ഒരു ടെസ്റ്റ് പിൻ നമ്പർ, ടിൻ നമ്പർ, ആറക്ക നമ്പർ, അതൊക്കെ ഇവരാണ് അയച്ചു തരുന്നത്. ആ നമ്പറൊക്കെ വേണം നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ചോദിക്കുക നമ്പർ. അതുപോലെ ഒരു ഇമെയിൽ ID വേണം നമുക്ക്. ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യണം. അതിൽ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളൊരു ഇമെയിൽ ID ഇതിന് വേണ്ടി തന്നെ, കാരണം ഇഷ്ടംപോലെ മെയിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരുടെ പ്രൊമോഷൻ മെയിലുകൾ, അവരുടെ IPO സംബന്ധമായ മെയിൽ, അപ്പോൾ ഒരു പ്രത്യേക ഒരു ബൾക്ക് മെയിലുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഒരു മെയിൽ ID ഉള്ളതായിരിക്കും ഇപ്പോഴും നല്ലത്. ഇനി ഈ ബ്രോക്കർ അക്കൗണ്ട് വേണം ട്രേഡ് അക്കൗണ്ട്. അപ്പം ബ്രോക്കർ വഴിയാണ് നമ്മൾ, ഏത് ബ്രോക്കറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അവർ വഴിയാണ് നമ്മൾ ഈ അക്കൗണ്ട് ട്രേഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഇവർ വഴിയാണ്. ഈ ബ്രോക്കർ വഴി, ബ്രോക്കർക്കാണ് അസൈൻ ചെയ്ത് അതിനുള്ള അധികാരം കൊടുത്തേക്കുന്നത്. അവർ വഴിയാണ് ഇത് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. ഇവർ ത്രൂ ആണ് നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇനി സേവിങ് അക്കൗണ്ട്. ഈ സേവിങ് അക്കൗണ്ട് ആവശ്യം എന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടി മണി ട്രാൻസ്ഫർ ചെയ്യണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ട്രേഡ് അക്കൗണ്ടിലോട്ട് മണി ട്രാൻസ്ഫർ ചെയ്യും. അത് അവിടെ കിടന്ന് പ്രത്യേക കാര്യമൊന്നുമില്ല, നമുക്കതിൻ്റെ അത് ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ജസ്റ്റ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് അവിടെ മണി അവിടെ സേവ് ചെയ്യുന്നത് മാത്രമല്ല, അത് മിസ്സൊന്നാകത്തില്ല, ലോസൊന്നാകത്തില്ല. അത് നിങ്ങളെപ്പോൾ സ്റ്റോക്ക് മേടിക്കുന്നു അപ്പോൾ ഇവിടെ ഈ ട്രേഡ് അക്കൗണ്ടിൽ മണി ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്ത് കഴിയുമ്പോൾ ആ മണി നിങ്ങളുടെ ആ രണ്ട് ദിവസം ട്രേഡ് അക്കൗണ്ടിൽ കിടക്കും. അതിനുശേഷം നിങ്ങളുടെ സ്റ്റോക്ക് വിറ്റ പണം നിങ്ങളുടെ സേവിങ് അക്കൗണ്ടിലോട്ട് വന്നിരിക്കും. അതാണ് ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും കാര്യമാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് പ്ലസ് പാൻ കാർഡ്. ഈ ആധാർ കാർഡ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പറും വേണം. മൊബൈൽ നമ്പർ ഈ മൊബൈൽ നമ്പർ പ്രത്യേകം വെച്ചാൽ ഈ മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കണം. അക്ഷയയിൽ പോയിട്ട് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ അക്ഷയയിൽ പോയിട്ട് ഈ 50 രൂപ സർവീസ് ചാർജ്. അപ്പം ഈ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ സ്റ്റക്ക് ആവും. കാരണം വെച്ചാൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലോട്ട് മാത്രം മൊബൈൽ നമ്പറിലോട്ട് മാത്രമേ അവർ OTP വരുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ബ്ലോക്കായി പോകും. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന നമ്പർ ലിങ്ക് അല്ലെങ്കിൽ അത് അവിടെ നിൽക്കും. പിന്നെ ലിങ്ക് നോട്ട് ലിങ്ക് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്കത് മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നിങ്ങൾക്ക് വേണ്ട പാൻ കാർഡാണ് അത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ആധാർ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. ഇനി അടുത്തത്, നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പലരും ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യും, അതുവഴി നമ്മൾ ഇത് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ അവർ നമ്മുടെ ആധാർ കാർഡ് ഇങ്ങനെ ഫ്രണ്ടിൽ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറയും. അപ്പം ഡയറക്റ്റ് ആ ബ്രൗസറിൽ നിന്ന് ആക്സസ് ആകണം അവർക്ക്, അല്ലെങ്കിൽ ആക്സസ് ആകണം അവർ സൈറ്റിലോട്ട്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഫോട്ടോ എടുക്കാനുള്ള ആക്സസ് അവിടെ ഇല്ല. അത് മൊസില്ല ഫയർഫോക്സും
Google Chrome ഉള്ളൂ ഇതൊന്നും ആരെങ്കിലും ഒന്നും പറയത്തില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് സഫാരി ഇങ്ങനെ രണ്ട് മൂന്ന് ബ്രൗസർ വഴി ഇത് ആക്സസ് ആവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ Google Chrome ബ്രൗസറോ മൊസില്ലയോ മൊസില്ല ഫയർഫോക്സോ അതുപോലെ സഫാരിയോ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്കൊരു സേവിങ് അക്കൗണ്ട് സെപ്പറേറ്റ് ഇതിനു വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളിവിടെ യൂസ് ചെയ്യാത്ത ഒരു നമ്പർ എ ടി എം കാർഡ് വേണം എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എ ടി എം കാർഡ് മാത്രം ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ അവർ ചോദിക്കും വരും പിന്നെയെന്ന് പറഞ്ഞാൽ SBI കാണുമ്പോൾ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുന്ന അതായത് നല്ല സിസ്റ്റം അപ്ഡേറ്റ് ഉള്ള ബാങ്ക് അപ്ഡേറ്റ് ഉള്ള ബാങ്കുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ SBIയോ കാനറ ബാങ്കോ ഫെഡറൽ ബാങ്കോ പോലുള്ള ബാങ്കുകളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആക്സസ് നടക്കും അതുമാത്രമല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പൈസ 1000-2000 രൂപയേ ഉള്ളൂ ബാക്കി ICICI HDFC വലിയ പൈസ അവർ ചോദിക്കുന്നത് 10,000 രൂപയാണ് അവരുടെ അക്കൗണ്ട് സേവിങ് അക്കൗണ്ട് മിനിമം കാണണം മിനിമം ഇല്ലെങ്കിൽ അവർ അതിൻ്റെ അകത്ത് ഡിഡക്ട് ചെയ്യും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള ബാങ്കുകൾ നാഷണലൈസ്ഡ് ബാങ്കുകൾ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ബ്രോക്കർ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രോ അപ്പ് സിറോദ അപ് സ്റ്റോക്ക് പൈ പൈസ പക്ഷേ ഏറ്റവും നല്ല പഠിക്കാനുള്ള ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലത് ഈ പറഞ്ഞ ഗ്രോ അപ്പ് ആയിരിക്കും കാരണം നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് വലിയ സർവീസ് ഫ്രീ അക്കൗണ്ടാണുള്ളത് ഫ്രീ ചാർജാണ് ഫീസ് ഒന്നുമില്ല സാറിന് അക്കൗണ്ടിലൊക്കെ സിറോദയിലൊക്കെ തുടങ്ങുമ്പോൾ 200 രൂപ കൊടുക്കേണ്ടി വരും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പിന്നെ നിങ്ങൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെലക്ട് ഈക്വിറ്റി മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മിനിമം ഇത്ര പൈസ അതിൻ്റെ അകത്ത് കിടക്കണമെന്നുണ്ട് അത് മാത്രമല്ല കമ്മ്യൂണിറ്റിയിൽ അത് അക്കൗണ്ട് ഇത് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സേവ് ചെയ്യുന്ന മണി ട്രാൻസ്ഫർ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന മണി നേരത്തെ കമ്മ്യൂണിറ്റിയിലോട്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് ഇക്വിറ്റിയിലോട്ട് സെലക്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അത് മാത്രമല്ല ഈ കമ്മ്യൂണിറ്റി നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഇതൊക്കെ ചോദിക്കും 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകം പ്രൂഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ഇക്വിറ്റി മാത്രം എടുക്കുക പിന്നെ നിങ്ങൾ ആപ്പ് നിങ്ങളുടെ സൗകര്യപൂർവ്വം 0-200 രൂപയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് അപ് സ്റ്റോക്ക് ഫ്രീ ആയിരുന്നു ഇപ്പോൾ എനിക്കറിയില്ല 5 പൈസയിലും ചെറിയ പൈസ ഉണ്ടെന്ന് തോന്നുന്നു അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സിറോദയാണ് സിറോദയിലാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ നിങ്ങൾ നല്ല ട്രേഡറായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബ്രോക്കർ ഈ സിറോദ എന്ന് പറഞ്ഞ ഏജൻസി ബ്രോക്കറായിരിക്കും അതായിരിക്കും നല്ലത് നിങ്ങൾ പഠിക്കാനുള്ള സൗകര്യപ്രാപ്തി നിങ്ങൾക്ക് ഇതാണ് നല്ലത് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആപ്പ് ഈ ഗ്രോ ആപ്പാണ് ഞാനത് ചെയ്യാറുണ്ട് നല്ല ആപ്പാണ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം അതുമാത്രമല്ല നിങ്ങൾക്ക് ചെറിയ സ്റ്റോക്കുകളും മേടിക്കാം നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഈസി എളുപ്പമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണിത് കുറച്ച് നിങ്ങൾ എക്സ്പേർട്ട് ആയിക്കുമ്പോൾ നിങ്ങൾ സെറോദയിൽ അക്കൗണ്ട് ചെയ്ത് സെറോദയിൽ ചെയ്യാം അപ് സ്റ്റോക്കിൻ്റെ പ്രശ്നം വെച്ചാൽ നെറ്റ്വർക്ക് ഇഷ്യൂസൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എനിക്ക് അക്കൗണ്ട് ഉണ്ട് പക്ഷേ ഓപ്പൺ ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷേ ഇങ്ങനെ ഒരു വിഷയമുണ്ട് അതിന് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട് നമ്മളൊരു സ്റ്റോക്കൊക്കെ സെല്ല് ചെയ്യാം സെല്ല് അതിൽ അങ്ങനെ നീക്കും ഈ ഹാങ് ആകുന്ന പരിപാടികൾ ഈ ബ്രോക്കർക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിന് അത്ര നിങ്ങളോട് ഞാൻ സജസ്റ്റ് ചെയ്യാത്തത് നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ടാണ് ഇവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് പഠിക്കാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ എൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇനി ഇത്രയുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കിയ ശേഷം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പറഞ്ഞേക്കുന്നത് വളരെ ലളിതമായിട്ട് ഇത് കൂടുതൽ ലളിതമായിട്ട് പറയാൻ പറ്റുമെന്ന് അറിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ട്രേഡ് സ്റ്റോക്കുകൾ മേടിക്കാൻ നിങ്ങൾ പഠിക്കുക മേടിക്കുക ആദ്യം ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യാൻ വലിയ പൈസ വേണം 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോക്ക് മേടിക്കുമ്പം ഈ ഇവർ നോർമലി ചാർജ് ചെയ്യുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഒരു ട്രേഡിന് 20 രൂപയാണ് അതുപോലെ സെല്ല് ചെയ്യുമ്പോൾ 20 രൂപയാണ് ബൈ ചെയ്യുമ്പോൾ 20 സെല്ല് ചെയ്യുമ്പോൾ 20 രൂപ അപ്പോൾ നിങ്ങൾ 10 രൂപയുടെ സ്റ്റോക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് 40 രൂപയുടെ ചിലവാണ് 20 രൂപ ചിലവ് അപ്പോൾ 20+30 10 സ്റ്റോക്കിന് 10 രൂപ അവരെ ചാർജ് ചെയ്യുക 30 രൂപയാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബൾക്കായിട്ട് 1000 രൂപയുടെയോ 500-ൻ്റെയൊക്കെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം 20 രൂപയോളം നിങ്ങൾക്ക് അവിടെ ലാഭം വരും അപ്പോൾ അങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാകാതെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം